നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഐടി വകുപ്പിലെ ചട്ടലംഘനവും സുതാര്യതയില്ലാത്ത അവസ്ഥയും ഒക്കെ സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്നതോടെ എല്ലാവരും അറിഞ്ഞതാണ്. ഐടി വകുപ്പിൽ ചട്ടങ്ങൾ പാലിക്കാതെയും സുതാര്യമില്ലാതെയും കരാർ നിയമനങ്ങൾ നടത്തിയതായി ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അന്തിമ റിപ്പോർട്ട് അടുത്ത മാസം പകുതിയോടെ ധനകാര്യ സെക്രട്ടറിക്ക് സമർപ്പിക്കുവാൻ ഒരുങ്ങുകയാണ്. ഐടി വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ വ്യക്തികളെ നിയമിക്കുന്നതിന് സർക്കാർ ഇറക്കിയ മുൻ ഉത്തരവുകളിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയാണ്. സ്ഥാപന മേധാവികളുടെ താല്പര്യത്തിനനുസരിച്ചായിരുന്നു നിയമനങ്ങൾ നടന്നത്. പരീക്ഷയും അഭിമുഖങ്ങളും ചട്ടപ്രകാരമല്ല നടത്തിയത്. ഉദ്യോഗസ്ഥർക്ക് താല്പര്യമുള്ളവരെ മാത്രം അഭിമുഖങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന രീതി പല സ്ഥാപനങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. ശമ്പളവും മറ്റും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നതിൽ വ്യക്തി താല്പര്യങ്ങൾ കൂടെ പരിഗണിക്കപ്പെട്ടു. യോഗ്യതയില്ലാത്തവർ പല തസ്തികകളിലും നിയമിക്കപ്പെട്ടതായി കണ്ടെത്തി. ധനകാര്യ സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച് ധനകാര്യ പരിശോധനാ വിഭാഗം ഇൻസ്പെക്ഷൻ NDA വിഭാഗമാണ് സ്ഥാപനങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തിയത്. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അടക്കം IT വകുപ്പിന് കീഴിലെ വിവിധ സ്ഥാപനങ്ങളിലാണ് ധനകാര്യ പരിശോധനാ വിഭാഗ പരിശോധന നടത്തിയത്. കോവിഡ് ബാധ രൂക്ഷമായതിനാൽ പരിശോധനയ്ക്ക് തടസ്സങ്ങൾ നേരിട്ടതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സ്പേസ് പാർക്കിൽ സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സ്വപ്ന സുരേഷിനെ ഓപ്പറേഷൻ മാനേജറായി നിയമിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറിയെയും ധനകാര്യ സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിയിരുന്നു. ഇവരുടെ ശുപാർശ അനുസരിച്ചായിരുന്നു ധനകാര്യ പരിശോധനാ വിഭാഗത്തെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി 7 July ഉത്തരവിറക്കിയത്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷ് ഐടി വകുപ്പിലെ നിയമനത്തിനായി സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളും രേഖകളും വ്യാജമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരത്തെ കോൺസുലേറ്റിൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി നേടുന്നതിന് വേണ്ടി സ്വപ്ന സമർപ്പിച്ച വിദ്യാഭ്യാസ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ളതിൽ അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഐടി വകുപ്പിന് കീഴിലുള്ള സ്പേസ് പാർക്കിൽ സ്വപ്ന നൽകിയ രേഖകളാണ് വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നെങ്കിലും പോലീസ് അന്വേഷണത്തിന് തയ്യാറാകുന്നില്ലെന്നുമൊക്കെ അന്ന് ആരോപണം ഉയർന്നിരുന്നു. എയർ ഇന്ത്യ സാറ്റ്സിൽ സ്വപ്ന ജോലി ചെയ്തപ്പോൾ പ്ലസ് ടുവും ട്രാവൽ ആൻഡ് ടൂറിസം ഡിപ്ലോമയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സ്പേസ് പാർക്കിലെ ജോലിക്കായി സ്വപ്ന ബാംഗ്ലൂർ ആസ്ഥാനമായ വിഷൻ ടെക്നോളജിക്ക് നൽകിയ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ്. ഇന്ത്യയിൽ ഇപ്പോഴും ദുരൂഹതകളും സംശയങ്ങളും നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഇനിയും സ്വപ്നമാർ ഉണ്ടോ എന്ന് സംശയം ഉണ്ടാകുന്ന തരത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.